യു ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചു കൂട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലാകമാനം വനിതാ ദിനം ആചരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ബഹുജന റാലി ഈ ചരിത്ര വീഥിയിലൂടെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. എണ്ണമറ്റ സമരവസന്തങ്ങൾക്ക് യു ഡി എഫ് സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനമായ മെയ് 18 എൽ ഡി എഫ് വഞ്ചനാ ദിനമായി ആചരിച്ചു. വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ എൽ ഡി എഫ് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ, സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള ജനങ്ങളെ വഞ്ചിച്ചതോടൊപ്പം തന്നെ യു ഡി എഫ് ഗവൺമെന്റ് വഞ്ചിച്ചിരിക്കുകയാണ്. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ, എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തുടക്കമിട്ട വികസന പ്രവർത്തനങ്ങൾ, എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അടിസ്ഥാനമിട്ട വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെയും വഞ്ചിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എൽ ഡി എഫ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് സർക്കാർ മരവിപ്പിച്ചതായി എം എൽ എ ആരോപിച്ചു. സി പി ഐ മണ്ഡലം സെക്രട്ടറി സി അജയപ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സി പി എം ഏരിയ സെക്രട്ടറി എം എ രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി പി ഉണ്ണികൃഷ്ണൻ, സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, സി പി ഐ അഞ്ചൽ ഏരിയ സെക്രട്ടറി ജോസ്, സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ബാബു പണിക്കർ, ആർ എസ് പി മണ്ഡലം സെക്രട്ടറി നാസർ ഖാൻ, എൻ സി പി നേതാവ് രാജൻ, സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ്, നഗരസഭാ ഭരണപക്ഷ കൌൺസിലർമാർ, സി പി ഐ സി പി എം ആർ എസ് പി എൻ സി പി ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. 700 പരം പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ.